പ്രതിപക്ഷ നേതാവിനും കെപിസിസി പ്രസിഡന്റിനുമെതിരെ രൂക്ഷ വിമർശനമായി കെ വി തോമസ്, കെ സുധാകരൻ, വി ഡി സതീശൻ ഇവർ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ വിഷം കലർത്തിയവരാണ്. മറ്റ് പലരെയും ചീത്ത പറയുവാൻ സുധാകരൻ വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വോട്ടെടുപ്പിന് തൊട്ടു മുൻപും തന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ടെന്നും കെ വി തോമസ്. തൃക്കാക്കരയിൽ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് വിജയിക്കുമെന്ന് കെ വി തോമസ്. കേരള രാഷ്ട്രീയത്തിൽ വിഷം കലർത്തിയത് രണ്ടുപേരാണ്, സുധാകരനും സതീശനുമാണ്. ഇവിടെ സുധാകരന് ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രിഗേഡ്. അവരുടെ ജോലി എന്നാൽ മറ്റുള്ളവരെ ചീത്ത പറയുക, പച്ച ചീത്ത പറയുക. ഞാൻ എൻ്റെ മൊബൈൽ കൊടുക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം എനിക്കെതിരായിട്ട് ഉപയോഗിച്ച ചീത്ത തെറി പറച്ചിൽ, പച്ചത്തെറി. അതുപോലെ ഈ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ ജോയിക്കെതിരായിട്ടുള്ള അശ്ലീല പോസ്റ്റർ വേണ്ട, ഇന്നലെ എന്നെ ഉപയോഗിച്ചൊരു പോസ്റ്റർ, അപ്പോൾ എനിക്ക് മനസ്സിലായി തോക്കാൻ പോകാമെന്ന്. കാരണം ഇന്നലെ 11:30 രാജീവരൻ മാഷ്ക്ക് പേരുടെ പോസ്റ്റർ ഒക്കെ ഇട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എന്താ, ഞാൻ ഉമ്മയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആവശ്യപ്പെടുന്ന ഒരു പോസ്റ്ററാണ്. ഇങ്ങനെ കള്ള പോസ്റ്റർ ഇട്ട് എന്ത്, ഞാൻ മറുപടി കൊടുത്തപ്പോൾ എന്നെ തെറി പറഞ്ഞു. ഇത്രമാത്രം വ്യാജ പോസ്റ്ററുകൾ, ചീത്ത പറച്ചിലുകൾ കേരള രാഷ്ട്രീയത്തിലുണ്ടായിട്ടില്ല. സതീശനെ പോലെ ഒരാൾ, അദ്ദേഹത്തിന് കഴിവില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ അദ്ദേഹം എന്തു പറ്റി സതീശന് ഇത്ര മാറ്റമുണ്ടായി? ഈ വ്യാജ പോസ്റ്ററുകൾക്ക്, ചീത്ത പറച്ചിലിന് എങ്ങനെ സതീശൻ കൂട്ടു നിൽക്കുന്നു? അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പല പ്രവർത്തകരും അത് എന്നാൽ ഉണ്ടാവില്ല. സതീശൻ്റെ തലക്കനം ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എളിമയാണ്. വളരെന്തോരം നമ്മൾ തലകുനിക്കണം, അത് തലകുനിക്കാൻ തയ്യാറല്ല. ഒരു കാര്യത്തിൽ സംശയമില്ല, ചെറിയൊരു പെർസെൻറ്റേജിനാണെങ്കിൽ പോലും, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ചെറിയൊരു പെർസെൻറ്റേജിനാണെങ്കിൽ പോലും അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജയിച്ചിരിക്കും.